മോഡലുകളുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം. 10 പേരെ വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ജിജിഷ് കരുണാകരൻ ചേരുകയാണ്. ജിജിഷ്, മിസ് കേരള അടക്കം 3 പേരാണ് വാഹനാപകടത്തിൽ മരിച്ചത്. അതിലേറെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്താണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്? ഇനിയും എത്ര പേർ അറസ്റ്റിലാവാനാണ് സാധ്യത? മായ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ 30 പേരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അവർ ഈ ഹോട്ടലിലെ ഡി ജെ പാർട്ടി പങ്കെടുത്ത ആളുകളാണ്. എന്നാൽ ഈ 30 പേരിൽ 10 പേരെ കൂടി വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത ഈ 30 പേരുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനെ തുടർന്നാണ് ഈ ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുള്ളതായി മനസ്സിലാക്കിയിരിക്കുന്ന 10 പേരെ വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ സൈജു സംഘത്തിൻ മോഡലുകൾ സഞ്ചരിച്ച വാഹനത്തെ പിന്തുടർന്ന സൈജു സംഘത്തിനെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഒളിയിൽ പോയതിനു ശേഷം മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് സൈജു തങ്കച്ചൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്കും ഉണ്ടായേക്കുമെന്ന സൂചന തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്നത്. പ്രത്യേകിച്ച് ഈ അന്ന് ഈ ഡി ജെ പാർട്ടി നടന്ന ഹോട്ടലിലെ ജീവനക്കാരിൽ മറ്റു ചിലർക്ക് കൂടി ഈ ഹാർഡിസ്ക് ഒളിപ്പിച്ചതിനെ കുറിച്ച് അറിയാമായിരുന്നു, തെളിവുകൾ നശിപ്പിച്ചതിനെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവരിൽ ചിലരുടെ അറസ്റ്റ് കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ രേഖപ്പെടുത്തും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം കടക്കുന്നു. പ്രത്യേകിച്ച് അൻസി കബീറിന്റെയും അഞ്ജന ഷാജിന്റെയും കുടുംബം ഈ കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതികൾ നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർ സഞ്ചരിച്ച വാഹനാപകടത്തിൽ ഉൾപ്പെട്ട കാറ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഒപ്പം തന്നെ ഈ ഹാർഡ് ഡിസ്ക് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന കായലിൽ മുങ്ങി തപ്പിയുള്ള സൂബ ടീമിനെ, ഫയർഫോഴ്സിന്റെ സൂബ ടീമിനെ ഉപയോഗിച്ചുള്ള വിശദമായ ഒരു ഒന്നുകൂടെ പരിശോധിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റ് അറസ്റ്റ് നടപടികളും ഒപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുക. മായ ശരി, ജിജിഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.